സാറുമായുള്ള അയാളുടെ കൊച്ചുമോളുടെ എൻഗേജ്മെന്റ് നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് അയാളെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. എൻഗേജ്മെന്റ്, അതേപ്പറ്റി ഒന്നും തൽക്കാലം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട. മനസ്സിനകത്ത് 1% പോലും നന്മയില്ലാത്തവൻ ഐശേഖരൻ. അയാൾ കാരണം ദുരിതം അനുഭവിക്കുന്നവർ ഒരുപാടാ. അതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. സബ് കളക്ടറെ കുറിച്ച് മോശമായി സംസാരിച്ചപ്പോ തന്നെ രണ്ടെണ്ണം കൊടുക്കണമെന്ന് ഞാൻ കരുതിയത. സർ, പിന്നെ ബാലമേടത്തിന്റെ മുത്തശ്ശൻ എന്ന് പറയുമ്പോ ഞങ്ങൾക്കും ചില പരിമിതികളുണ്ടല്ലോ സർ. തൽക്കാലം തല്ലാനൊന്നും നിൽക്കണ്ട. അയാളിപ്പോ ഒരു കൊലയാളിയാ, അത് നിയമത്തിനും അറിയാം. കോടതിയിലെത്തുമ്പോ ഒരിക്കലും മാപ്പർഹിക്കാത്തൊരു തെറ്റാണ് അയാൾ ചെയ്തിരിക്കുന്നതെന്ന് കോടതിക്കും ബോധ്യമാണോ? ഒരുവൻ പുറത്തു നിൽക്കുന്നത് അകത്ത് കിടക്കുന്നതിനേക്കാൾ അപകടമാണെങ്കിൽ അവൻ അകത്ത് തന്നെ കിടക്കട്ടെ, കഴിയുന്നിടത്തോളം കാലം. സർ, ഉറക്കം വരുന്നില്ല അല്ലേ മോളെ? ആഹാരം ഉറക്കം ഒന്നും ഉണ്ടാവില്ല ശേഖരൻ ഇങ്ങി വന്നില്ലെങ്കിൽ. അതുകൊണ്ട് എന്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യും, ഒന്ന് പോയി പറ ബാലയോട് എങ്ങനെങ്കിലും അവനെ ജാമ്യത്തിൽ ഇറക്കാൻ. ഇതുപോലെ മംഗലാപുരത്ത് വെച്ചും അറിയാവല്ലോ മോക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ നേരത്തൊക്കെ വിലക്കെടുത്ത ആൾക്കാരെ വിട്ട് മോളുടെ മുത്തശ്ശൻ സുഖമായി തടി ഊരിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ലക്ഷങ്ങൾ മുടക്കണമെങ്കിൽ അവൻ മുടക്കും, പ്രതിയാവാൻ ആൾക്കാരും കിട്ടും. ബാലയെ അഭിയും അതിനു വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് മാത്രം. അതൊന്നും നടക്കില്ല മുത്തശ്ശി, അവിടെ പോയിട്ട് വന്ന ശേഷം ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞതല്ലേ. എന്നാലും ഒരു സ്വസ്ഥതയില്ല മോളെ. എന്റെ മക്കള് രാവിലെ ഒന്നുകൂടെ ഒന്ന് ചെല്ലും, അവരുടെയൊക്കെ കാല് പിടിച്ചിട്ടായാലും മോള് മോടെ മുത്തശ്ശനെ രക്ഷിക്കണം. എനിക്കും ആഗ്രഹം ഉണ്ടാവത്തില്ലേ മുത്തശ്ശി? പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടപ്പോ തന്നെ നെഞ്ച് പൊട്ടിപ്പോയി. പിന്നെ അവിടെ ആരെയും കണ്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ടാ ഇങ്ങ് പോന്നെ. ഒരു ദിവസം പോലും എന്റെ ശേഖരൻ ജയിലിൽ കിടക്കരുതെന്നാ മോളെ ഈ മുത്തശ്ശിയുടെ ആഗ്രഹം. നമ്മളൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നടക്കും മുത്തശ്ശി. എന്തെങ്കിലും ഒരു ന്യായം മുത്തശ്ശന്റെ ഭാഗത്ത് വേണ്ടേ? ജനിച്ചതിൽ പിന്നെ അവനാ മോളെ നെഞ്ചി കടത്തി ഉറക്കിയത്. മോൾ എന്താവശ്യപ്പെട്ടാലും പറയുന്നതിന് മുമ്പ് മുന്നിൽ എത്തിച്ചു തന്നിട്ടുള്ളത് അവനാ. ദേ ഇപ്പോഴാ ബാക്കിയുള്ളവരൊക്കെ മോക്കുണ്ടായത്, അത് മറക്കരുത്. ഒന്നും മറന്നിട്ടില്ല, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശന് വേണ്ടി വേണമെങ്കിൽ ഞാൻ ബാലേച്ചെ കാണാൻ പോവാം, എന്നാ പ്രയോജനം ഇല്ലാത്തൊരു പോക്കായിരിക്കും അത്. പ്രത്യേകിച്ച് ഫലമൊന്നും ആ പോകുന്നോണ്ട് ഉണ്ടാവില്ല. മോളെ, അഭിയുമായുള്ള ആ നിശ്ചയം മോള് സ്വപ്നം കണ്ടതല്ലേ? മുത്തശ്ശനെങ്കി വന്ന അത് നടത്താം. അതിനെ നമ്മൾ മാത്രം തീരുമാനിച്ച പോരാ, അവർക്കും കൂടി മനസ്സിലുണ്ടാവണം. മുത്തശ്ശന്റെ പ്രവൃത്തി ലോകം മുഴുവൻ അറിഞ്ഞതുകൊണ്ട് ഇനി എന്തായി തീരുമെന്ന് പറയാൻ പറ്റില്ല.
മോളായിരുന്നു. മുത്തശ്ശി ഇരുത്തി പൊറുപ്പിക്കുന്നില്ല. ചേച്ചിയെ വന്ന് കാണാനാ പറയുന്നേ. കണ്ടിട്ടും കാര്യമില്ലെന്നറിയാം, എങ്കിലും ഒന്ന് പോയി കാണും മോളേന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എങ്ങനെ വരാതിരിക്കും ബാലേച്ചി? നിശ്ചയം മുടങ്ങിയതിന്റെ സങ്കടവും മുത്തശ്ശിക്കുണ്ട്. നമുക്ക് ഒന്നുകൂടി അഭയണ്യപ്പ് ഒന്ന് കണ്ടാലോ? അതുകൊണ്ട് വിശേഷമില്ല മോളെ. മോളുടെ മുത്തശ്ശി ചെയ്ത തെറ്റിന്റെ ഗൗരവം മോൾക്ക് മനസ്സിലായില്ലേ ഇതുവരെ? അറിയാം മുത്തശ്ശ, എങ്കിലും ഇതുവരെ അഭയട്ട് മൊബൈൽ എടുത്തിട്ടില്ല. അവിടെ ചെന്നപ്പോ കാണാനും പറ്റിയില്ല. ഒന്ന് കാണണമെന്നുണ്ട്. ഈ വിഷയത്തില് അഭയട്ടനാകെ ചൂടില്ല മോളെ. ജോലിയും ബന്ധങ്ങളും കൂട്ടിക്കുഴയ്ക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് അഭയട്ടൻ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും എനിക്ക് അഭയണ്ണ ഒന്ന് കണ്ടൂടെ? നിശ്ചയം മുടങ്ങിയതിൽ പിന്നെ അതിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് അബ്രഹാം ആകെ വയലന്റ് ആയിരിക്കും. എങ്ങനാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. എങ്ങനായാലും അതിന്റെ അഭയട്ടൻ തന്നെയല്ലേ, പിന്നെന്താ കുഴപ്പം? അവിടേക്ക് പോയാ വീണ്ടും നിരാശയായിരിക്കും മോൾക്ക്. അഭയടൻ എന്തൊക്കെ പറയുന്ന എനിക്ക് ഊഹിക്കാം. എന്നാ പിന്നെ ഒന്ന് പോയിട്ട് വാ മോളെ. ചേച്ചി വന്നില്ലെങ്കിലും ഞാൻ പോവും. പിന്നെ ചേച്ചിയും കൂടി വരുമ്പോ ഒരു ധൈര്യം. അങ്ങനെ നേരിട്ട് കാണുമ്പോ എന്നോടുള്ള സ്നേഹവും സിമ്പതിയും കൊണ്ട് മുത്തശ്ശനോട് കരുണ കാട്ടാൻ അഭയട്ടൻ തയ്യാറായല്ലോ. അങ്ങനെ മനസ്സലിയുന്ന ആളല്ല അഭയട്ടൻ. ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയം മുടങ്ങിയതിൽ പിന്നെ എന്തോ ആകെ ഒരു ഭയം പോലെ. ഒരുപക്ഷെ അഭയണ്ണെ കാണുമ്പോ അതിന് മാറ്റം വന്നേക്കാം. ഏതായാലും അവിടെ വരെ ഒന്ന് പോയേ പറ്റൂ. ശരി, ഞാൻ റെഡിയായിട്ട് വരാം. ഈ നിശ്ചയം നടക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ മുത്തശ്ശോ? അത് നമ്മുടെ കുടുംബ ജ്യോത്സ്യനുണ്ടല്ലോ, ക്ഷേത്രത്തിലെ പൂജാരി. അദ്ദേഹം പറഞ്ഞത് അത്ര ശുഭകരമല്ലെന്ന കാര്യങ്ങള്. അങ്ങനെയാണല്ലോ ഇപ്പൊ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ അറസ്റ്റ് നടക്കുമായിരുന്നോ? ആ ദോഷത്തിന് പരിഹാരം ചെയ്യണം മുത്തശ്ശോ. തടസ്സങ്ങൾ നീക്കണം. എന്തായാലും ഇനി പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ആഗ്രഹിച്ച ആളെ എനിക്ക് വേണം. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇനി ആനയുടെ കഴുത്തിൽ കയറിടാനാണോ എന്തോ? മുത്തശ്ശന് ജാമ്യം കിട്ടിയോ ഗായത്രി? കിട്ടിയെങ്കിൽ ഇവിടെ ഒരാൾ പറയത്തില്ല. എന്നോടൊന്നും പറയത്തില്ല, ഞാനും ഇവിടുത്തെ പുറമ്പോക്കല്ലേ. എങ്കിലും ഗായത്രിയുടെ പറച്ചിലിൽ നിന്ന് എനിക്ക് ഊഹിക്കാം ജാമ്യം കിട്ടിയില്ല എന്ന്. ഒരു കണക്കിന് നന്നായി. ആളിന്റെ തല പുറത്ത് കണ്ടാലേ ഒന്നാമതൊരു കഷണ്ടി തലയാ. ആൾക്കാരറിഞ്ഞ് തല പൊട്ടിക്കും. അഭയണ്ണുണ്ടോ? അത് ഉണ്ട്. ഇനി കള്ളം പറയണ്ട. വാ ചേച്ചി. കള്ളം പറയാൻ നിയോഗിക്കപ്പെട്ട അടുത്ത ആള്. അഭയട്ടൻ ഇല്ലാന്ന് പറയാൻ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുക എല്ലാവരെയും. അതിന് ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ദേ വരുന്നു ആള്. എന്താ അഭയട്ട ഇങ്ങനെ? എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? നീ വരുന്നതും വിളിക്കുന്നതും ഒക്കെ എന്തിനാണെന്ന് എനിക്കറിയാം. ആ ആവശ്യം അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാ നിന്നെ കാണാൻ താല്പര്യം കാട്ടാത്തത്. എങ്ങനെയെങ്കിലും മുത്തശ്ശനെ ജാമ്യത്തിലിറക്കാൻ പറ്റുമെന്നാ മോള്.
അതിന് വ്യക്തമായ മറുപടി നിന്റെ പക്കലുണ്ട്. എന്നിട്ട് നീ പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? മനഃപൂർവ്വം ഒരു വലിയ ദുരന്തം ഉണ്ടാക്കിയ ആളാ ഇവിടെ മുത്തച്ഛൻ. അത് ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ഇപ്പോ ചാനലിലെ പ്രധാന വാർത്ത അത് തന്നെയാ. അങ്ങനൊരു സാഹചര്യത്തില് സഹായിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ചും എന്നെ പോലെ ഒരാളിന്. അതവിടെ നിക്കട്ടെ. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ നമ്മുടെ ബന്ധം പോലും നിലനിൽക്കാൻ സാധ്യത കുറവാണെന്ന രീതിയിലാ അഭിയന്റെ അച്ഛൻ സംസാരിച്ചു. അതിലെന്താ അത്ഭുതം? അച്ഛൻ ആകെ ചൂടില്ല. ഇങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് ബന്ധം കൂടണമെന്നാ അച്ഛൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ കുടുംബം മോശമാണെന്ന് തോന്നിയ പിന്നെ പയ്യന്റെ വീട്ടുകാർ ശരിക്കും ചിന്തിക്കും. ആ ബന്ധം വേണോന്ന് രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കും. ഇവിടെ എന്റെ അച്ഛൻ സ്ട്രിക്റ്റാ ഇത്തരം കാര്യങ്ങളിൽ. മാന്യത അങ്ങേയറ്റമുണ്ട് അച്ഛന്. പിന്നെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ വ്യക്തമായ തീരുമാനം എടുക്കുകയും ചെയ്യും. എല്ലാം അച്ഛന്റെ തീരുമാനത്തിൽ വിട്ടിരിക്കുക ഞാൻ. അച്ഛനല്ലല്ലോ എന്നെ സ്നേഹിച്ചത്, അഭിയന്നല്ലേ? ആയിരിക്കാം, എങ്കിലും ഒരച്ഛന്റെ അഭിപ്രായങ്ങൾ മാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് എന്റെ രീതി. അച്ഛൻ ഒരിക്കലും എന്റെ ഭാവി ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല. മുത്തശ്ശൻ ജയിലിലേക്ക് പോവാൻ പോവാ, അതിന്റെ കൂടെ അഭിയണ്ണും കൂടെ കൈവിട്ടാ പിന്നെ മരണം മാത്രമാ മുന്നിൽ. മരണത്തിന്റെ പേര് പറഞ്ഞ് അഭിയണ്ണെ ഭയപ്പെടുത്തൊന്നുമല്ല. ഒരുപാട് സങ്കടം സഹിക്കാനും ഉള്ളിലൊതുക്കി നടക്കാനും പയ്യ അഭിയേട്ട, അത്രയ്ക്ക് മനക്കെട്ടിയൊന്നും ഇപ്പൊ എനിക്കില്ല. മുമ്പ് ഞാൻ കുറച്ചുകൂടി ബോൾഡായിരുന്നു, എന്നാ ഇപ്പോ ആ ധൈര്യമൊക്കെ ചോർന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് വ്യക്തമായൊരു തീരുമാനം പറയണം, അതിനനുസരിച്ച് ഞാനും ഒരു തീരുമാനം എടുക്കും. മരിക്കാൻ ആരുടെ അനുവാദം വേണ്ടല്ലോ, ജീവിക്കാനാ പാട്. അവിടെയോ ആഗ്രഹങ്ങളുടെ ഭാഷയും വൈരാഗ്യവും ഒക്കെ. മരിച്ചാൽ തീർന്നുവല്ല, പിന്നെ ഒന്നും അറിയണ്ട. അതുകൊണ്ട് അഭിയന് വ്യക്തമായൊരു തീരുമാനം എടുക്കാം, അറിയിക്കാം. ശരി. എന്നാലും അവനെന്തെങ്കിലും മനുഷ്യത്തുള്ളതാ പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിലും മോളെ കെട്ടാൻ പോന്ന പയ്യനല്ലേ? കെട്ടിക്കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ അവസ്ഥ. സ്വന്തം നിലപാടിൽ നിന്നും അഭിയട്ട മാറില്ല. ഇനി ഈ കാരണം പറഞ്ഞ് ബന്ധം വേണ്ടെന്ന് വെക്കുവോ? അല്ല, അങ്ങനെ വെക്കുന്നെങ്കിൽ ഇനി അങ്ങനെ വെക്കട്ടെ മോളെ. മോടെ മുത്തച്ഛനെ രക്ഷിക്കാനായി ഒന്നും ചെയ്യാത്ത ഒരുത്തനെ എന്തിനാ മോക്ക്? മുത്തശ്ശൻ തെറ്റ് ചെയ്തേന് ഞാൻ അഭിയണ്ണ വേണ്ടെന്ന് വെക്കണോ? ഇങ്ങനൊരു സ്വഭാവക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അഭിയണ്ണെ സ്നേഹിച്ചത്. നമ്മളെ ഒന്നും പോലെയല്ല അഭിയണ്ണും ബാലിച്ചൊക്കെ, സത്യസന്ധര. എന്നാ പിന്നെ അവരങ്ങ് ഒന്നിച്ചാ പോരായിരുന്നു. നമ്മളെ ഒന്നും പോലെയല്ല അഭിയണ്ണും ബാലിച്ചൊക്കെ, സത്യസന്ധര. എന്നാ പിന്നെ അവരങ്ങ് ഒന്നിച്ചാ പോരായിരുന്നു. ആ അവസാനം അങ്ങനെ തന്നെ വരുമോ എന്നറിയില്ല. മുത്തശ്ശി വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. അവരിപ്പോഴേ കാണിക്കുന്ന സത്യസന്ധത ജോലിയിൽ മാത്രമല്ല എവിടെയും ഉണ്ടാവും. അതുകൊണ്ട് എന്നെ തഴയുമെന്ന് തോന്നൽ എനിക്കില്ല. പിന്നെ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാ അതിന് കാരണം ബാലേച്ചയല്ല, എന്റെ മുത്തശ്ശൻ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ എന്റെ വിരലിൽ അഭിയന്നിട്ട് മോതിരം കണ്ടേനെ. ഞാൻ പറഞ്ഞില്ലേ മോളെ, ചില ബന്ധങ്ങള് നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് ദൈവം അനുകൂലിക്കില്ല. അപ്പോഴാ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒന്നാമത് രണ്ടാളുടെ ജാതകം ഒത്തു നോക്കിയില്ല. മോക്ക് ചൊവ്വാദോഷമൊന്നുമില്ല, ഇനി അഭിക്കുണ്ടെങ്കിലോ? ഇനിയിപ്പോ അതൊന്നും നോക്കണ്ട. ഇവിടെ സംഭവിച്ചതൊക്കെ മുത്തശ്ശന്റെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ടാ. അതിനിനി ആരുടെയും ജാതകത്തെ കുറ്റപ്പെടുത്തണ്ട മോളെ. നാളെ കോടതിയിൽ നിന്ന് അവൻ ജയിലിലേക്ക് പോവോ? അവൻ ജയിലിൽ കിടക്കുന്നത് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. എനിക്ക് വിഷമമുണ്ട് മുത്തശ്ശി, പക്ഷെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗവും ഇല്ല.
പോലീസുകാരെ തല്ലാതിരുന്നത് തന്നെ മഹാഭാഗ്യം. പോലീസ് എഴുതി ചേർത്തിരിക്കുന്നൊക്കെ കോടതി ശ്രദ്ധാപൂർവം കേൾക്കും. എന്തെങ്കിലും പഴുതുണ്ടോ സാറേ രക്ഷപ്പെടാൻ? കേസ് മുറുകുന്നറിയാം, എങ്കിലും റിമാൻഡിലാവാതെ ജാമ്യം കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോന്നാ ഞാൻ. അതൊക്കെ കോടതി തീരുമാനിക്കടോ. മരണം മൂന്ന്, അത്യാസന്ന നിലയിൽ കിടക്കുന്ന ചിലര് ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കുക. ഒരു മിനിറ്റ് സാറേ. എന്താ? സാറിന് എന്ത് വേണമെങ്കിലും തരാം, പിന്നെ സർവീസിൽ തുടരണം എന്ന് പോലുമില്ല. എടോ, താൻ തരുന്ന ലക്ഷങ്ങള് ഞാൻ എവിടെ കൊണ്ട് വെക്കും? ഇപ്പൊ എല്ലാ പണത്തിന്റെ സോഴ്സ് കാണിക്കണം, വെളുപ്പിക്കാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ നേരത്തെ കുറച്ച് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കത്തിച്ചു കളയേണ്ടി വന്നു. അതുകൊണ്ടിപ്പോ എനിക്ക് വിധിച്ചിട്ടുള്ള പണമേ ഞാൻ വാങ്ങത്തുള്ളൂ, അല്ലാതൊന്നും വാഴില്ലടോ. പിന്നെ FIR വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ചേർക്കരുതെന്നേ മുകളിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ മരുമകനാകാൻ പോകുന്ന ആള് തന്നെ തറപ്പിച്ച് പറഞ്ഞത് FIR ഒന്ന് കടുപ്പിക്കണമെന്ന്. അവൻ എങ്ങനെ പറഞ്ഞു? ദേ DCP സാറിനെ കയറി അവനൊന്നും ഇവനൊന്നും ഒക്കെ നിങ്ങൾ കാണുമ്പോഴായിക്കണം, ഇവിടെ വേണ്ട. എനിക്കറിയാം അയാൾ അങ്ങനെ ചെയ്യുന്നു. എന്നാ പിന്നെ ഐശ്വര്യോട് വണ്ടിയിലോട്ട് കയറ, ഇനിയെല്ലാം കോടതിക്ക് വിടുക. കേറ്. ദേ അവിടെ ജഡ്ജ് വിശദമായി കേസ് പഠിച്ചിട്ട് വിധി പറയും, അത് അനുകൂലമാവുമെന്നൊന്നും കരുതണ്ട. അല്ല, ശേഖരൻ ജയിലിലേക്ക് പോയാലും നിശ്ചയം ഉടനെ നടത്തണമെന്ന് പറഞ്ഞ് അയാൾ വാശി പിടിക്കോ? വാശി പിടിച്ചാൽ നമ്മളത് നടത്തത്തില്ല, അത്രേ ഉള്ളൂ. അല്ല, ഇനിയിപ്പം നടത്താതിരിക്കാൻ കാരണമായല്ലോ. എന്തായാലും ഇത്രയൊക്കെ ആയി എങ്കിൽ അതും കൂടി അങ്ങ് പറഞ്ഞൂടെ ദത്തേട്ടാ. എടോ, ഗായത്രി അവളുടെ കുടുംബവും ശേഖരന്റെ അറസ്റ്റ് കണ്ട് തകർന്നിരിക്കുക, പിന്നെ നിശ്ചയം മുടങ്ങിയതിന്റെ സങ്കടം വേറെയും. അതിനിടയ്ക്ക് ബാലയെ അഭി വിവാഹം കഴിച്ചു എന്നൂടെ അറിഞ്ഞാൽ പിന്നെ അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം നശിപ്പിക്കാൻ അവളുടെ മനസ്സ് തന്നെ ചിലപ്പോൾ അവളോട് പറയും. അതുകൊണ്ട് എല്ലാം ഒന്ന് തണുത്തിട്ട് കാര്യങ്ങൾ ഗായത്രി അറിയിക്കുന്നതായിരിക്കും നല്ലത്. ആർക്കും ഓവർ ടെൻഷൻ ഉണ്ടാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ നന്ദിനി, ആരെയും വേദനിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. ആർക്കും ഓവർ ടെൻഷൻ ഉണ്ടാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ നന്ദിനി, ആരെയും വേദനിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ശേഖരൻ റിമാൻഡിലായി, അയാളിപ്പോ ജയിലില്ല. എന്നാ ഇന്ന് മധുരം വിളമ്പണം, പായസം ഉണ്ടാക്കട്ടെ സാറമ്മ? ആയിക്കോ, അയാൾ ഇനി കുറച്ചു കാലം അവിടെ തന്നെ കിടക്കണം. ഒന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. ജയിലിനകത്ത് കിടക്കുമ്പോ എന്ത് ഗോഷ്ടി നമുക്ക് കാണിക്കാമല്ലോ, കൂട്ടിനകത്ത് കിടക്കുന്ന പുലിയെ സിംഹത്തെയും കാണിക്കുന്ന പോലെ. എന്ത് കാണിച്ചാലും അതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ കൊഞ്ഞണം കുത്തണം, അത്രയ്ക്ക് വൃത്തികെട്ടവനാ. ജയിലിലേക്ക് പോയ സ്ഥിതിക്ക് ഇനി അയാള് തന്നെ കൊച്ചുമോളോട് സത്യം പറയുമോ? അല്ല,
നീയും ബാലയും അയാളെ ജാമ്യത്തിലിറക്കാൻ ഒന്നും ചെയ്തില്ല എന്നൊരു ആരോപണം ഇപ്പൊ തന്നെ ഉണ്ട്. അതുകൊണ്ട് അയാൾ ചിലപ്പോ ഈ ബന്ധം വേണ്ട എന്ന് തീരുമാനിക്കും. ഇപ്പോ ഗായത്രി ബാലയെ ഒട്ടിനീക്കുക, ആ സ്നേഹം ഇല്ലാതാക്കിയിട്ട് അവരെ ശത്രുക്കളാക്കാനും ശ്രമിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതോടെ ഇനി ക്ലിയർ ആവാനേ ഉള്ളൂ. പിന്നെ അമ്മയുടെ പരാതി തീരുമല്ലോ, എനിക്ക് ബാലയെ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ട് നിർത്തുകയും ചെയ്യാം. പാവം, എല്ലാവരും ഇടയിൽ കിടന്ന് ഉരുക അവള്. ഗായത്രി എല്ലാം അറിഞ്ഞതിന് ശേഷം പൊട്ടിക്കരയുന്നത് കാണാൻ കാത്തിരിക്കുക ഞാൻ. അത്രയ്ക്ക് അഹങ്കാരിയ സാർ, അതുപോലെ എന്നേറ്റ് കുരങ്ങ് കളിപ്പിച്ചതാ അവളും അവളെ കൂട്ടുകാരിയും ചേർന്ന്. അതിന് ദൈവം കൊടുത്ത ശിക്ഷ ഇതൊക്കെ. ഞാനൊരു പാവമായതുകൊണ്ട് എല്ലാം സഹിച്ചു. ആരിനി ഗായത്രിയോട് സത്യം പറഞ്ഞില്ലെങ്കിലും അതിനുള്ള സാഹചര്യം ഉടനെ ഒത്തുവരും. എന്ന് വെച്ചാ ബാല ഉടനെ വിശേഷം അറിയിക്കുമല്ലോ, പിന്നെ ഇതെങ്ങനെ മൂടി വെക്കും? അവര് പെട്ടെന്ന് കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്തോ? ഏയ്, അങ്ങനൊന്നും ഇല്ലെന്നാ ബാല പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനൊരു ദിവസം ഉടനെ വരും. റിമാൻഡ് കഴിഞ്ഞിറങ്ങുന്ന ശേഖരൻ കൂടുതൽ അപകടകാരിയാവും. ഗായത്രി മോളോട് സത്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാം നശിപ്പിക്കാനും ശ്രമിക്കും. എനിക്ക് പിന്നെ ചത്തുകളയുന്നത് നല്ലത്.